നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബന്തിയോട് മുതൽ കുമ്പളപ്പാലം വരെയുള്ള അപ്ഡേറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. കൂടാതെ സുഹൃത്തുക്കളെ, നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യ ഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ ബന്തിയോട് ടൗണിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ബന്തിയോട് ടൗണിൽ ഓവർപാസാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മുടെ തലപ്പാടി ചെങ്കിള റീച്ചിൽ രണ്ട് ഓവർപാസാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ഒസ്സങ്കടിയിലാണ്. ഇവിടെ ഇതിൻ്റെ ഓവർപാസിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഓവർപാസിൻ്റെ താഴെയുള്ള സിക്സ് ലൈനിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ട് അതിൽ കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബന്തിയോട് ടൗണിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോകുന്ന ഒരു വികസനമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ രണ്ട് വശത്തായിട്ടും, സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് വരുന്നത് ഓവർപാസ് വരുന്നത് കാരണം, അതിൻ്റെ സോയിൽ നെയിലിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓവർപാസിൻ്റെ താഴെയുള്ള സിക്സ് ലൈനിൻ്റെ വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. മഴക്കാലമായതിനാൽ ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ കുറച്ച് ലേറ്റാണ്. ഇവിടെ മണ്ണിട്ടുയർത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമുക്കറിയാം പല ഭാഗത്തും ഇപ്പോൾ വർക്ക് പെൻഡിങ് ആണ്. ഇവിടെ മുതൽ രണ്ട് ഭാഗത്തായിട്ടും റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നിലവിൽ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പോകുന്നത്. ഇടത് ഭാഗത്തായിട്ട് ഇവിടെ ഒരു മെർജിംഗ് പോയിൻ്റ് വരുന്നുണ്ട്. രണ്ട് ഭാഗത്ത് വലത് ഭാഗത്ത് നമുക്ക് മെർജിംഗ് പോയിൻ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് വരുന്നത് കേട്ടോ. കുന്ന് പോലത്തെ പ്രദേശമാണ്, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് താഴ്ന്നിട്ടാണ് ഇവിടെ സിക്സ് ലൈൻ വരുന്നത്. നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ ഇടത് വശത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ കുറച്ച് ഈ മുട്ടം ഭാഗത്തായിട്ട് ഇപ്പോൾ വർക്ക് ബാക്കിയുണ്ട്. മുട്ടം ഭാഗത്തായിട്ട് അണ്ടർ പാസ് വരുന്നോന്ന് അറിയില്ല കേട്ടോ. അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ. ഇവിടെ മുതൽ ഇപ്പോൾ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാസർഗോഡ് ഭാഗത്തേക്ക് ഇവിടെ സിക്സ് ലൈന് തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ സർവീസ് റോഡ് കൂടി ഇടതുവശത്തോട് കൂടി ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇടതുവശത്തായിട്ട് ഇപ്പോൾ നല്ല ഉയരത്തിലാണ്, കുറച്ച് ഉയരത്തിലാണ് ഇപ്പോൾ ഇവിടെ സർവീസ് റോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ മുട്ടം കഴിഞ്ഞ് ഷിറിയ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷിറിയ കുന്നിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കുറച്ച് ഉയരമുള്ള കുന്ന് പ്രദേശമായിരുന്നു. അപ്പോൾ കുന്നൊക്കെ ഇടിച്ച് കുറച്ച് താഴ്ന്നിട്ടാണ് സിക്സ് ലൈൻ വരുന്നത്. ഇവിടെ മുതൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ ഭാഗത്തൊക്കെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ വലത് ഭാഗത്തായിട്ട് കാസർഗോഡ് നിന്ന് നമ്മുടെ മംഗലാപുരം പോകുന്ന ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ നടക്കാൻ ഇനിയും ബാക്കിയുണ്ട്. ഇവിടെ മണ്ണിട്ട് സെറ്റാക്കിയിരിക്കുകയാണ്. ഇനിയും വർക്ക് ബാക്കിയുണ്ട് കേട്ടോ, തുടങ്ങിയിട്ടില്ല. ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് ഇപ്പോൾ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ഷിറിയക്കുന്നിലെത്തിയിട്ടുണ്ട്. ഷിറിയക്കുന്നിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മളെ കാസർഗോഡ് നിന്ന് മംഗലാപുരം പോകുന്ന ദൃശ്യമാണ് കേട്ടോ. ഇപ്പോൾ വലത് ഭാഗത്തായിട്ട് കുറച്ച് കുന്ന് പോലെ പ്രദേശമാണ്, അതിൽ കൂടിയാണ് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഹൈവേ വരുന്നത് ഈ കുന്ന് ഇടിച്ചിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഷിറിയക്കുന്നിലെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലത് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡ്. മഴക്കാലമായതിനാലായിരിക്കും ഇപ്പോൾ ഇവിടെ കുറച്ച് ലാഗായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ UL CC's വർക്ക് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെ, ചെങ്കള നമ്മുടെ ഇന്ദിരാനഗർ വരെയാണ് ഇവരുടെ റീച്ച് വരുന്നത്. 40 കിലോമീറ്ററിലാണ് റീച്ച് വരുന്നത്. അപ്പോൾ ഏകദേശം 75% മുകളിലാണ്, നമുക്ക് 80 തന്നെ പറയാം, വർക്ക് ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉപ്പള മേൽപ്പാലം, പിന്നെ അണ്ടർ ഓവർപാസിൻ്റെ നമ്മുടെ ബന്തിയോട്, പിന്നെ ഒസ്സങ്കടി, പിന്നെ കുറച്ച് ഭാഗങ്ങളിലായിട്ട് നമ്മുടെ കുമ്പള, പിന്നെ കാസർഗോഡ് മേൽപ്പാലം, കുറച്ച് പിന്നെ നായ്മാറമൂല അണ്ടർപാസ് അതിൻ്റെ ഒക്കെ, പിന്നെ നമ്മുടെ വിദ്യാനഗർ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ വർക്ക് ഇനി ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. ബാക്കി ഏകദേശം വർക്കൊക്കെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷിറിയക്കുന്നിൽ കഴിഞ്ഞ് താഴോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിലവിൽ ഇടത് ഭാഗത്തായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തോട്ടും വാഹനങ്ങൾ പോകുന്നു. വലത് ഭാഗത്തായിട്ട്
ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നത്. ഇവിടെ മുതൽ ചെറിയൊരു ഡൈവേഷൻ വരുന്നുണ്ട്. നിലവിലെ ഹൈവേ കൂടിയാണ് ഇവിടെ മുതൽ വാഹനങ്ങൾ പോകുന്നത്. നമ്മുടെ ചെറിയ പുഴയ്ക്ക് കുറുകെ വരുന്ന മേൽപ്പാലത്തിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അപ്രോച്ച് റോഡ് വരുന്നത്. അതിന് മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് ഈ ഭാഗത്തായിട്ട് നടക്കേണ്ടത്. ഇവിടെ ഇടത് ഭാഗത്തായിരിക്കും മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രെയിനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. നമ്മുടെ ഈ കാസർഗോഡ് റീച്ചിൽ നമ്മുടെ യു എൽ സി സി വളരെ ഫാസ്റ്റായി തന്നെയാണ് വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മേൽപ്പാലങ്ങളുടെയും വർക്കും പിന്നെ നമ്മുടെ പുഴയ്ക്ക് കുറുകെയുള്ള പാലങ്ങളുടെ വർക്കും വളരെ ഫാസ്റ്റായി തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മൾ ചെറിയ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇവിടെ അവർ തുറന്നു കൊടുക്കും. വർക്കൊക്കെ ഫിനിഷാകാൻ അവസാന ഘട്ടത്തിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ സൈഡിലായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ പാലത്തിൽ കൂടി വാഹനങ്ങൾ പോകുന്ന കാഴ്ച കാണാം. നല്ല മഴയായിരുന്നു കാസർഗോഡ് ഭാഗത്ത്, അതുകൊണ്ട് പുഴയിൽ നല്ല കലക്കാണ് വെള്ളം. നമ്മൾ ചെറിയ പുഴ കഴിഞ്ഞിപ്പോൾ കുമ്പോൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കുന്ന കാഴ്ച കാണാം. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുമ്പോൽ കഴിഞ്ഞ് ഇനി വരുന്നത് നമ്മുടെ ആരിക്കാടി അണ്ടർ പാസ്സാണ്. ഇവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ചരക്ക് ലോറികളും പിന്നെ ലൈൻ ബസ്സൊക്കെ വരുമ്പോഴേക്കും ഇവിടെ ബ്ലോക്കുകൾ അനുഭവപ്പെടാറുണ്ട്. അത് സ്വാഭാവികമാണ്. എല്ലാ നാഷണൽ ഹൈവേൻ്റെ ഭാഗത്തും ബ്ലോക്കുകൾ അനുഭവപ്പെടുന്ന കാഴ്ചയൊക്കെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ മുതൽ നമ്മൾ ആരിക്കാട്ടി അണ്ടർ പാസിൻ്റെ ഭാഗമായിട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഴക്കാലമായതിനാൽ വർക്ക് എല്ലാ ഭാഗത്തും ലാഗാണ്. എന്നിരുന്നാലും നമ്മുടെ യു എൽ സി സിൻ്റെ വർക്ക് ഫാസ്റ്റാണ്, വെരി വെരി ഫാസ്റ്റാണ്. ആരിക്കാടി അണ്ടർ പാസ് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ആരിക്കാടി അണ്ടർ പാസിൻ്റെ ലെവലിലേക്ക് ആറി പാനൽ വെച്ചിട്ട് ഇനി മണ്ണിട്ട് ഉയർത്തേണ്ടതായിട്ടുണ്ട്. മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത്. എന്നിരുന്നാലും കുറച്ചും കൂടി വർക്കിന് ഈ ഭാഗത്ത് മണ്ണിട്ട് സെറ്റാക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ ആരിക്കാടി കഴിഞ്ഞിട്ട് കുമ്പള പോകുന്ന ഈ ഭാഗത്ത് കുറച്ച് ഇടുങ്ങിയിട്ടാണ് കേട്ടോ സർവീസ് റോഡ് വരുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ഭാഗത്ത് സഞ്ചരിക്കുന്നവർക്ക് അറിയാം, ചരക്ക് ലോറികളൊക്കെ വന്നാൽ നല്ല ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത്. ആരിക്കാടി അപ്രോച്ച് റോഡ് കഴിഞ്ഞ് ഇവിടെ മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ പല ഭാഗത്തും ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം ഉണ്ട്. നമ്മുടെ യു എൽ സി സിൻ്റെ ഭാഗത്ത് ഡ്രെയിനേജ് വർക്കൊക്കെ ഇവർ നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആരിക്കാടി അണ്ടർ പാസ് കഴിഞ്ഞ് ഇനിയൊരു ഇവിടെ ഒരു ചെറിയൊരു ഹനുമാൻ സ്വാമിയുടെ അമ്പലമുണ്ട്, അതിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അപ്രോച്ച് റോഡ്, ആരിക്കാടി അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്ക് കഴിഞ്ഞാൽ അപ്പോൾ ഈ റോഡ് തുറന്നു കൊടുക്കുന്നതായിരിക്കും. ഇവിടെ സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ പോവുകയാണ്. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഹനുമാൻ സ്വാമി ടെമ്പിളിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ നമ്മുടെ കുമ്പള പാലത്തിന് വേണ്ട ഗർഡറുകൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇടത് ഭാഗത്തായിട്ട് നമ്മുടെ കുമ്പള കോട്ടയാണ് വരുന്നത് കേട്ടാ, കുമ്പള കോട്ട. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ സർവീസ് റോഡ് കൂടിയാണ് കാസർഗോഡ് ഭാഗത്തു നിന്ന് ബസ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്നതും ഇപ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ടുള്ള റോഡ് കൂടിയാണ്. നിലവിലെ ഹൈവേ കൂടിയാണ്, അല്ല നിലവിലെ ഹൈവേ അല്ല, പുതുതായി നിർമ്മിച്ച ഹൈവേ കൂടിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കുമ്പള പാലത്തിന് വേണ്ട ഗർഡറുകൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ കുമ്പള ഒരു സൈഡായിട്ട് നമ്മുടെ വലതുഭാഗത്തായിട്ട് ഇപ്പോൾ പുതിയ പാലം ഓൾറെഡി തുറന്നു കൊടുത്തതാണ്. വളരെ ഫാസ്റ്റായി തന്നെയാണ് കേട്ടോ ഇവിടെ വർക്ക് നമ്മുടെ യു എൽ സി സി നടത്തുന്നത്. ഇപ്പോൾ കുമ്പളയിലെ പഴയ പാലവും ഇപ്പോൾ ഗർഡർ ലോഞ്ചിങ്ങിന് തയ്യാറായിരിക്കുകയാണ്. അടുത്ത് തന്നെ ഗർഡർ ലോഞ്ചിങ് ഇവിടെ റെഡിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ
ഷെയർ ചെയ്യണേ. പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി വരാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ, ടേക്ക് കെയർ.